സാറ എന്ന പെൺകുട്ടി മൈക്ക് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ആവാൻ ശ്രമം നടത്തുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കഥ പറയുന്ന ഒരു സിനിമയാണ് മൈക്ക് എന്ന് പറയുന്ന സിനിമ. മൈക്ക് എന്ന് പറയുന്ന ചിത്രം കണ്ടു. സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോവാം. മൈക്ക് മൈക്കായിട്ട് എത്തുന്നത് അതിനകത്ത് അനശ്വര രാജനാണ്. അതുപോലെ തന്നെ നായകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ നായക കഥാപാത്രമായിട്ട് എത്തുന്നത് രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന പുതുമുഖ താരമാണ്. അതിലൊരു 18-ാം പടിയിൽ അഭിനയിച്ച അഭിഷേക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും കൂട്ടുകാരായിട്ട് കുറേ പേര് വരുന്നുണ്ട്. എടുത്തു പറയുന്ന തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചവരെന്ന് പറയുന്നത് ഡയാന ഹമീദ് എന്ന് പറയുന്ന സീരിയലിലേക്ക് അഭിനയിക്കുന്ന താരം ഇതിനകത്ത് എത്തുന്നുണ്ട്. യുവ എന്ന് പറയുന്ന സിനിമയിലെ നായികയാണ് ഡയാന. അപ്പം പുള്ളിക്കാരി അത്യാവശ്യം നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്കിൻ്റെ അമ്മയായിട്ട് എത്തുന്ന കഥാപാത്രം, അതുപോലെ തന്നെ വേറെ ഒരു കരാട്ട മാസ്റ്റർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ സിനിമ പുള്ളിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നായകൻ്റെ ഫൈറ്റും അതുപോലെ ഡാൻസും ഒക്കെ ഗംഭീരമായിരുന്നു. ചില മൊമെൻസിൽ പിന്നെ അനശ്വര രാജൻ്റെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ അനശ്വര എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുമാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും പെർഫോമൻസ് ചെയ്യേണ്ട സിനിമയാണ്, പക്ഷേ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊന്നും തൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ അനശ്വരയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുതിയതായിട്ട് വന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ നായകൻ തൻ്റേതായിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ സിനിമയല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. കഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ സാറ മൈക്കാവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും സാറയ്ക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ നേരുന്നു. ആ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് സിനിമ തീരുകയാണ്. അങ്ങനെ മൈക്കിൻ്റെ ജീവിതത്തിൽ സാറ മൈക്ക് ആവണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലൂടെയാണ് സിനിമയുടെ ഒരു യാത്ര പോകുന്നത്. അപ്പം 2 മണിക്കൂർ താഴെയുള്ള സിനിമ തീർച്ചയായിട്ടും എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ 2 മണിക്കൂർ താഴെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇനിയും കുറയ്ക്കാമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നി. കാരണം കുറേ സീനുകൾ ഇനിയും കട്ട് ചെയ്യായിരുന്നു. 1.5 മണിക്കൂർ താഴെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഇത് എന്നെനിക്ക് തോന്നി. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. OTTയിൽ വേണമെങ്കിലും ഈ സിനിമ ഇറക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കുള്ള സിനിമയൊക്കെയാണ് മൈക്ക്. പക്ഷേ പുതിയൊരു കൺസെപ്റ്റ് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവം നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഫൈറ്റും ആക്ഷൻ രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ ലെഡിക്കി എന്ന് പറയുന്നൊരു പാട്ടുണ്ട് ഇതിനകത്ത്. സിത്താര കൃഷ്ണപുര പാടിയ ആ പാട്ട് അടിപൊളിയായിരുന്നു. അതിൻ്റെ തുടക്കം നല്ല ഗംഭീരമാക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു അത്. അപ്പം തീർച്ചയായിട്ടും സിനിമ കണ്ടിരിക്കാം ഒരു തവണ. അപ്പം അതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.